ഹലോ ഗൈസ്, ടോക്ക് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നതാണ്. വെറൈറ്റി മീൻസ് നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് പെരുന്നാൾ സീസണായി വരികയാണല്ലോ. അപ്പോൾ കുറച്ച് പോത്തുകളെ വളർത്തുന്ന രണ്ടാളുകളുണ്ട്. അവരെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പെരുന്നാളാകുമ്പോഴേക്കൊക്കെ അതിൻ്റെ റൈറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഫോണിൽ വിളിച്ചാൽ നിങ്ങൾക്കത് എത്തിച്ചു തരുന്ന രീതിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഫാമുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കന്നുകാലികളെ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാലിച്ചന്തകളിൽ മറ്റൊക്കെ കറങ്ങിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിലകൾ, കാര്യങ്ങൾ, തൂക്കം, ഇപ്പോഴത്തെ നിലവാരങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് മേൽമുറിയിലെ വടക്കേപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വടക്കേപ്പുറം എത്തിയിട്ടില്ല, മേൽമുറിയിലുള്ള ഒരു ഏരിയ ആണ്. ഏകദേശം ഹൈവേയിൽ നിന്ന് 1 കിലോമീറ്റർ കഷ്ടിച്ചുള്ളിലേക്ക് വന്നാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുക. ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ പിന്നെ പകൽ വീട് എന്ന് പറയുന്ന, മലപ്പുറം നഗരസഭയുടെ പകൽ വീട് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥാപനമാണ്. അതിനോട് തൊട്ട് ചാരിയിട്ട് കാണുന്ന പ്രത്യേകിച്ച് പോത്തുകൾ മാത്രം വിൽപ്പനക്ക് നല്ല തൂക്കം വരുന്ന തൊഴുത്ത് കെട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ, നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന, നല്ല തീറ്റയും മറ്റൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന പോത്തുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരിക്കൽ കൂടി, നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ടോക്ക് ടൈം എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക, ശ്രമിക്കുക. നമുക്ക് ഏതായിരുന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെയുള്ള രണ്ടാളുകളെ പരിചയപ്പെടാം, അതുപോലെ തന്നെ ഓരോ പോത്തുകളുടെയും തൂക്കം, വില, അതിൻ്റെ നിലവാരം, കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ പറ്റുമെങ്കിൽ 2 എപ്പിസോഡായിട്ട് ഇതിനെ നമുക്ക് മുന്നോട്ട് പോവാം. ഏകദേശം 30 പോത്തുകൾ ഇവിടെ പല രീതിയിൽ വരുന്നുണ്ട്, പല വിലയുടെ നിലവാരത്തിൽ വരുന്നുണ്ട്. ഓരോന്നിനെയും നമുക്ക് തൂക്കം മറ്റും നോക്കിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, തൊഴിൽ തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആ തൊടിയിലായിട്ടും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇനി തൊഴുത്തിലുള്ള നമുക്ക് ജസ്റ്റ് നോക്കി വില പറയാലോ. ക്രമത്തില് ഒരു 1.5 ഉണ്ടാവും. പിന്നെ പറഞ്ഞേക്കും ഓവർ വെള്ളം മേത്തെ പ്രശ്നം പൈപ്പിന്റെ ഹോസ് തട്ടി കഴിഞ്ഞാൽ ഏതൊരു വീഡിയോയിൽ ഇതേപോലെ കണ്ടപ്പോഴേ പൈപ്പ് കൊണ്ട് അമർത്തി പിടിച്ചാൽ തോന്നണ കൂട്ടാനായിട്ട് ചത്തൽ കുട്ടികളുടെ ഒരു ഇത് തന്നെ. അങ്ങനെയൊന്നുമില്ല, അത്രയും വെള്ളം ഇഷ്ടമാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ ആ രക്തത്തിന്റെ കോയിലെന്തോ കുട്ടിയാനെന്തോ ചെയ്തിട്ടാണെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ചെറിയ കുട്ടികളായപ്പോ ഒന്ന് ചട്ടിയിൽ അടിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോ ഒക്കെ ദിവസത്തിൽ ചത്തരക്കുന്ന കണ്ടിരുന്നത്. ഇവിടെ എന്തൊക്കെ എത്ര ഉണ്ടാക്കണ്ടത്? ഓക്കെ, അപ്പൊ 2 2 ഇവിടെ 4 2 കണ്ടു അല്ലേ. 6 റേറ്റുകൾ. അപ്പൊ 65 75 ആ ലെവലിലാണ് ഇത് പോകുന്നത്. ഇതിൽ ഏറ്റവും തൂക്കം ഇപ്പൊ 2 തന്നെയാണ്. അതിന് മേലക്കുള്ള ഇത് 2.5 പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുടക്കും കാണുന്നുണ്ട്. എന്താ 2.5 നമ്മൾ 70 80 2.5 പാതിയിട്ട് പറയാം, 2 പറഞ്ഞിട്ടുള്ള 2.5 80 വരുന്ന രീതിയിൽ. ഓക്കെ, ഇത് അത്ര കാണുന്നില്ല. 2 2 ഓക്കെ, 2.5 ഇത് വൈകാറുണ്ട്. അത് 2 2 ഉണ്ടാവും. 2.5 അപ്പൊ 80 തന്നെ. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ ഇവിടെ തൊഴുത്തിൽ കാണുന്നതിൽ അധികം 1.5 3 3 ലെവലിലുള്ള 65 to 80 വരെയുള്ള വിലകളാണുണ്ട്. ഒന്നായിട്ട് എടുക്കുമ്പോഴും അതുപോലെ കൂടെ വന്ന് സംസാരിക്കുമ്പോഴും അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പൊ ഇത് ഇതൊക്കെ ഇത് ഒരു 1.5 ഒക്കെ 1.5 അതുപോലെ അപ്പുറം 1.5 ഇതൊക്കെ 1.75 പറഞ്ഞല്ലേ.
മൊത്തത്തിൽ ഒറീസിന്ന് കൊണ്ടുവന്നാണ്. പോത്തിന് ഏറ്റവും നല്ലത് ഒറീസ തന്നെയാണോ? അത് ആന്ധ്ര പോലെ ഒക്കെ ചെലവ് കൂടുതലായിട്ടാണ്, വണ്ടി വാടകയും ചെലവും കൂടുതൽ വരുമ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടത്. പിന്നെ പോയിട്ടുള്ള ഓരോ പ്രശ്നങ്ങള് ചെക്കിങ്ങും കാര്യം ബൈക്കോലിന് വില കൂടിയതായിട്ട് കേട്ടല്ലോ. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോ അവിടെ കഴിഞ്ഞപ്പോ 200 ആയിട്ടുണ്ട് തോന്നുന്നു കെട്ടിന്. ഇന്നലെ പുറത്തായിട്ടുണ്ട്. 100 അടുത്തൊക്കെ ഒറ്റയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഇതിനൊക്കെ വില പ്രശ്നങ്ങൾ വരും. ഇതിപ്പോ വൈക്കോലിന്റെ കണക്കനുസരിച്ചാണ്. ഇപ്പൊ അവിടെയാണ് വൈക്കോൽ കാണാം. വൈക്കോലിന്റെ കണക്കനുസരിച്ച് നമുക്ക് ഒരു പോത്തിന് എത്ര ഇങ്ങനത്തെ കെട്ട് വേണ്ടി വരും? ഒരു ദിവസം ഒരു പോത്തിന് കെട്ടിനനുസരിച്ചൊക്കെ വരും. ഇത് ചെറിയ കെട്ടുകളാ? ചെറിയ കെട്ടുണ്ട്, വലിയ കെട്ടുണ്ട്. ഏകദേശം ഒരു കെട്ടൊരു പോത്ത് കഴിക്കും ദിവസം? ഇല്ല അത്ര വരില്ലല്ലേ. അങ്ങനെയാകുമ്പോ ഭയങ്കര ചെലവ് വരും. പോത്തുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല കെട്ടുകൾ വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് വരും. കന്നിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വരും. ഇവിടെ പറയുന്നത് കന്നുകൾ ഇനിയും വരാണ്ട് പെരുന്നാൾ അനുസരിച്ച് ഇനിയും വരും. അതനുസരിച്ച് ഇപ്പോ നേരത്തെ മൊയ്തീൻക്ക് പറഞ്ഞ എന്താ വെച്ചാൽ 100+ കന്നുകൾ ഇനി എത്താനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കസ്റ്റമർ ആയിട്ടുള്ള അഥവാ ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഏത് ആളുകൾക്കും താഴെ കാണുന്ന ഈ വീഡിയോയിലെ നമ്പറുകൾക്ക് വിളിച്ചുകൊണ്ടിരിക്കാം. വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ലോഡ് എത്താനുണ്ടെങ്കിൽ അങ്ങനെ പറയും. അവരതിന് കൃത്യമായ കണക്ക് പറയും. ഏകദേശം ഞാൻ ഒന്നുകൂടി ഇതിന്റെ പിന്നെ വെന്യൂ ഇതിന്റെ സ്ഥലം ഒന്ന് പറയാണ്. നമുക്ക് പിന്നെ മേൽമുറിയിലാണ്, മലപ്പുറം ജില്ലയിൽ മേൽമുറിയിലാണ് സംഭവം ഉള്ളത്. ഓക്കെ, ബാക്കി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, മേൽമുറിയിലാണ് ഞാൻ പറഞ്ഞത്, മലപ്പുറം ജില്ലയിലെ മേൽമുറി. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മേൽമുറി ആലത്തുറുപ്പടിക്കും 27-നും ഇടയിലായിട്ട് നമുക്ക് വടക്കേപ്പുറത്തേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം, വടക്കേപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള പോക്കറ്റ് റോഡ് ഉണ്ട്. അഥവാ മലപ്പുറം നഗരസഭയിലെ വാർഡ് 3 പകൽ വീടുള്ളത്. ഈ പകൽ വീടിനോട് ചാരിട്ട്, പകൽ വീട് എന്ന് പറയുമ്പോൾ പ്രായമുള്ള ആളുകൾക്ക് പിന്നെ സായാഹ്നങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ നഗരസഭ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ചാരിയിട്ടാണ് ഈ ഒരു പിന്നെ നമ്മുടെ ക്ഷീരകർഷകരായിട്ടുള്ള ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 10-30 എക്സ്പീരിയൻസ് ഉണ്ട്. ആ റോട്ടിന് ജസ്റ്റ് 1 കിലോമീറ്റർ കഷ്ടിച്ച് വരുമ്പോൾ തന്നെ ഈ പകൽ വീടിൻ്റെ പരിസരത്തേക്ക് എത്താം. അവിടെയാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ആരും മറക്കണ്ട, കാരണം ഈ പെരുന്നാൾ ഇവരോടൊപ്പം കൂടുക. ഇവർ കുറേ കാലത്തിന് പിന്നെ പ്രയത്നങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകണം. കുടുംബം പോറ്റുന്നതിനുള്ള മാർഗമായിട്ട് എല്ലാവരും പല ജോലികൾ ചെയ്യുന്ന പോലെ തന്നെ ഇവരും ചെയ്യുകയാണ്. അപ്പോൾ ഇവരോട് സിമ്പതിയും കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. വെറുതെ പിന്നെ എന്താ പറയുക, പണം മാത്രം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഇവർ ഇത്തരം ആളുകൾ ഇതൊരു പാഷനായിട്ട്, പാഷൻ മീൻസ് ഇതിനോട് താല്പര്യത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമുണ്ട്. ഒരു ചാരിറ്റി വർക്ക് കൂടിയായിട്ട് നമുക്കിതിനെ കാണാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ 22 പോത്തുകളാണ് ഇവിടെ ഉള്ളത്. 22, ഇനി 15 തൊട്ടടുത്ത ദിവസം വരാനിരിക്കുന്നു. പെരുന്നാൾ ആകുമ്പോഴേക്ക്, ജൂലൈ ആകുമ്പോഴേക്ക് 100 പോത്തുകൾ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈസിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടുപേരുടെയും നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ രണ്ടു പേർക്കും നിങ്ങൾക്ക് വിളിച്ചാൽ, എപ്പോഴാച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ ചെയ്തുതരും. വീഡിയോ വേണമെങ്കിൽ അയച്ചുതരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നേരത്തെ തൊഴുത്ത് കാണിച്ചു, വെനി പറഞ്ഞു തന്നു, നമ്പറുകൾ തൊട്ടടുത്തതിൽ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അവരെന്തായാലും നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ബന്ധപ്പെടുക. വില അനുസരിച്ച് നമുക്ക് നെഗോഷ്യബിൾ ആണെന്നും കൂടി മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവർ തൂക്കത്തിനനുസരിച്ചാണ് വില നമ്മളോട് പിന്നെ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വേണം, അവരവരുടെ വില പറയും, നമ്മൾ നമ്മുടെ വില പറഞ്ഞ് അതിനോട് ഒരു നിശ്ചയിക്കപ്പെട്ട വിലയോട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പം എന്തായാലും പിന്നെ എത്ര എണ്ണം വേണമെങ്കിലും ഇവിടെ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇതിൽ രണ്ടു പേരുടെയും നമ്പർ ഇതിൽ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ നമ്പറാണ് പറയണമെന്ന് പറയുക. 93 83 83 83 38 38. ആ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മൊയ്തീൻകട നമ്പർ എൻ്റെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇതിൽ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം നഗരസഭയുടെ പകൽ വീടിനോട് തൊട്ട് ചാരിയിട്ടുള്ള ഈ ഒരു സംവിധാനമാണ് പിന്നെ നമ്മുടെ ഈ കർഷകർ ചെയ്യുന്നത്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തായാലും നമ്മളിൽ ബന്ധപ്പെടുക, മുന്നോട്ട് പോവുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത്ര ആളുകൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഷെയർ ചെയ്യുക.
ബാക്കിയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. ഏതായാലും അടുത്ത 2 മാസത്തിനുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.